Assalamualaikum warahmatullahi wabarakatuh. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും വിശുദ്ധ റമദാന്റെ ആദരവുകൾ. ഒരു ശിശു, പാല് കുടിക്കുന്ന ശിശു കിടന്നിങ്ങനെ കരയുകയാണ്. അതിൻ്റെ മാതാവ് അലക്കുകയോ അരക്കുകയോ അങ്ങനെ എവിടെയെങ്കിലും അടുക്കളയിലോ പുറത്തോ എന്തോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ആ അമ്മ ആ ഉമ്മ ഓടിയെത്തും. ആരും എടുക്കാനില്ലെങ്കിലും ആരും എടുത്തില്ലെങ്കിലും പെറ്റ നൊമ്പരപ്പെട്ട് പ്രസവിച്ച ആ മാതാവ് കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ ഉമ്മയുടെ നെഞ്ചിൽ പിടപെടപ്പുണ്ടാക്കും. ഉമ്മയുടെ മാറിടത്തിലെ അമ്മിഞ്ഞിപ്പാല് കുടിക്കാൻ കുഞ്ഞ് കരയുകയാണ്. ഓടി ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ ആ കുഞ്ഞ് ചിലപ്പോൾ മലവിസർജ്യം മൂത്രവിസർജ്യമൊക്കെ നടത്തി കിടക്കുന്നുണ്ടാകും. അതൊന്നും ഉമ്മാക്ക് പ്രശ്നമല്ല, നൊന്തുപറ്റ മാതാവിന് അതൊന്നും വിഷയമല്ല. ആ മാതാവ് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് ആദ്യം കുഞ്ഞിനെ പൊക്കി പിടിച്ചിട്ട് കവിളിൽ സ്നേഹത്തിൻ്റെ ഒരു ഉമ്മ കൊടുക്കും, വാത്സല്യത്തിൻ്റെ ഉമ്മ കൊടുക്കും, കാരുണ്യത്തിൻ്റെ മൊത്തം കൊടുക്കും. എന്നിട്ട് ആ മാലിന്യത്തിൽ കിടന്ന് അഴുകിയ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കഴുകിച്ച് അതിനെ എടുത്ത് എൻ്റെ കുഞ്ഞ് കുറേ കരഞ്ഞു എന്നൊക്കെ വിതുമ്പി സങ്കടപ്പെട്ട് കുഞ്ഞിനെ പാല് കൊടുക്കുന്നു. എന്താണ് ഇതിന് കാരണം? അത് ആ ഉമ്മയുടെ ആ മാതാവിൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ഉടയതമ്പുരാൻ ഒരു കാരുണ്യം കൊടുത്തിട്ടുണ്ട്. ആ കാരുണ്യത്തിൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് കുഞ്ഞിനെ എടുത്ത് തറയിലടിച്ച് കൊല്ലാഞ്ഞത്. ആ കാരുണ്യത്തിൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് ഓടി വന്നു കുഞ്ഞിനെ എടുത്തു കുറേ താലോലിച്ചു ഉമ്മം വെച്ചു കൊണ്ടുപോയി കഴുകി അതിന് പാല് കൊടുത്ത് അതിനെ സാന്ത്വനപ്പെടുത്തുന്നത് ആ ഉമ്മയുടെ കാരുണ്യത്തിൻ്റെ മനസ്സാണ്. ഇതാണ് കാരുണ്യം. ഇനി നമ്മൾ അറബിയിൽ നമുക്കതിനെ റഹ്മത്ത് എന്ന് പറയാം. അള്ളാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ 268 സ്ഥലങ്ങളിൽ റഹ്മത്ത് എന്ന പദത്തിൻ്റെ സംജ്ഞ ഉപയോഗിച്ചിട്ടുണ്ട്. റഹ്മാൻ, റഹീം, റഹ്മത്ത് എന്നുള്ള പദങ്ങളൊക്കെ പാടെ കണക്ക് കൂട്ടിയാൽ 268 സ്ഥലങ്ങളിൽ ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അത്രയും വലിയ ഒരു മാറ്ററാണ് കാരുണ്യം. ആ കാരുണ്യത്തിൻ്റെ മാസമാണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. കാരുണ്യം അള്ളാഹുവിന് അവൻ്റെ ദാസന്മാരോട് കാരുണ്യം, ദാസന്മാർക്ക് ദാസന്മാരോട് കാരുണ്യം, അള്ളാഹുവിന് അവൻ്റെ എല്ലാ സൃഷ്ടികളോടും സകല ചരാചരങ്ങളോടും കാരുണ്യം, മനുഷ്യന്മാർ മനുഷ്യന്മാരോട് മാത്രമല്ല ജീവകാരുണ്യപരമായി സകല ജീവികളോടും കാരുണ്യം. ഇങ്ങനെ കാരുണ്യത്തിൻ്റെ കനിവിൻ്റെ മഴ വർഷിക്കേണ്ടുന്നൊരു സമയമാണ് വിശുദ്ധ റമദാനിൽ ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നാം ബോധവാന്മാരാകണം. കാരുണ്യം, കരുണ എന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉറവ് പൊട്ടേണ്ടതാണ്. ആ ഉറവ് പൊട്ടേണ്ടിടത്ത് കാരുണ്യത്തിൻ്റെ ഉറവകൾ വറ്റിപ്പോവുകയും കോപത്തിൻ്റെയും ക്രൂരതയുടെയും മനസ്സ് ആയി മാറുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ക്രുദ്ധനാകുന്നു. നോക്കുക, നമ്മൾ ഒരു ഉപ്പ ഒരു മകനോട് പറയുകയാണ്, മോനെ ഉപ്പാക്ക് ഇവിടെ വേദനയാകണടാ എന്ന് പറയുമ്പോൾ ആ മകൻ അള്ളാ എൻ്റെ ഉപ്പാക്ക് എവിടെ വേദനയാകണത് എന്ന് ചോദിച്ച് സ്വമേധയാ ഉപ്പാക്ക് അവൻ കൈവച്ചൊന്ന് തടകി കൊടുക്കുന്നു. അപ്പോൾ അത് വേദന എന്ന് ഉപ്പാക്ക് വേദന എന്ന് കേട്ടപ്പോൾ ആ മകൻ്റെ മനസ്സിൽ ഉറവെടുത്ത ഒരു കരുണയുടെ മനസ്സാണത് പെട്ടെന്ന് തടകി കൊടുക്കുന്നത്. അദ്ദേഹം വേദനയാകുന്നു എന്ന് പറഞ്ഞ് എത്ര കരഞ്ഞാലും ആ വഴിക്ക് തിരിഞ്ഞ് ശ്രദ്ധിക്കുന്നതേയില്ല. ഉപ്പാക്ക് വേദനയാകുന്നുണ്ടോ എന്ന് നമുക്ക് വേറെ ആശുപത്രിയിൽ പോകാം എന്ന് പറഞ്ഞ് ഒന്ന് തൊട്ടു നോക്കാത്തൊരു മനസ്സ്. ഒരാൾ ഛർദ്ദിക്കുമ്പോൾ ഉമ്മയോ ഉപ്പയോ ആരാകട്ടെ കുടുംബ ബന്ധം രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ ഛർദ്ദിക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് പുറത്ത് തടകി കൊടുക്കുന്നൊരു സംസ്കാരമുണ്ട്. അതെന്താ? ആ വ്യക്തിയുടെ കാരുണ്യമാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഈ വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ കരുണയുടെ ഉറവ് പൊട്ടണം. അതിന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളാണ് വിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ 10, റഹ്മത്തിൻ്റെ 10 എന്നാണ് പറയുക. അള്ളാഹു തആല അവൻ്റെ ദാസന്മാർക്ക്
രണ്ട് വിധത്തിലുള്ള റഹ്മത്ത് ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരോടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ധിക്കാരികളായ, യുക്തിവാദികളായ, സത്യനിഷേധികളായ, ദൈവമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, മഹാധിക്കാരികളായി അക്രമം കാണിക്കുന്ന ജനങ്ങൾ, അവർക്കും അവരക്രമകാരിയല്ലേ എന്ന് കരുതിയിട്ട് അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നില്ല, അവർക്ക് രോഗം മാറ്റാതിരിക്കുന്നില്ല, അവർക്ക് സമ്പത്ത് കൊടുക്കാതിരിക്കുന്നില്ല, അവർക്ക് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവൻ ഉടയതമ്പുരാനാണ്. അപ്പോൾ അതെന്താ, അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകട്ടെ, അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് വഴങ്ങി ജീവിക്കുന്ന സത്യവിശ്വാസികളാകട്ടെ, എല്ലാവർക്കും ഇഹലോകത്ത് വെച്ചുകൊണ്ട് വലിയ ഗുണം ചെയ്യുന്നവനാണ്. എന്നാൽ റഹീം എന്നാലോ? അത് അങ്ങനെയാണെങ്കിലും എല്ലാവരും ഒരുപോലെയാകാൻ പറ്റില്ലല്ലോ. ഇവിടെ വിശ്വാസമർപ്പിച്ച് ആ വിശ്വാസദാർഢ്യത വെച്ച് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അള്ളാഹുവിന് ആരാധന നടത്തിയിരുന്ന ആളുകൾക്കൊരു പ്രത്യേകത വേണമല്ലോ. അത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണവർ. അവിടെ വരുമ്പോൾ അവർക്ക് വല്ലാതെ ഗുണം ചെയ്യും, റഹ്മത്ത് ചെയ്യും. അതാണ് റഹീം. അങ്ങനെയുള്ള രണ്ട് വിധ റഹ്മത്തുകൾ അള്ളാഹു തആലാക്കുണ്ട്. ഏതായിരിക്കട്ടെ ഈ റഹ്മത്ത്? അത് അല്ലാഹു തആല അവൻ്റെ ദാസന്മാരോട് റഹ്മത്ത് ചെയ്യാറുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. അല്ലാഹു പറഞ്ഞതാണ്. ഓ നബി, അങ്ങ് പറഞ്ഞേക്കണം, സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ആളുകളോട് പറയണം, നിരാശ വേണ്ട, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങളാരും നിരാശപ്പെടരുത്. അള്ളാഹു വലിയ കാരുണ്യവാനാണ്. എത്ര വലിയ ധിക്കാരം കാണിച്ചവരാണെങ്കിലും അവന് ഖേദം വന്നു കഴിഞ്ഞാൽ അവൻ കരുണ ചെയ്യും, മാപ്പ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരാശ എന്നൊന്ന് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കൊറോണയുടെ കാലമാണ്, ലോകം മുഴുവനും ഭീതിയിലാണ്. ലക്ഷത്തിലധികം ജനങ്ങളിപ്പോൾ മരിച്ചു കഴിഞ്ഞു. എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ രോഗത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എവിടെ പോയി പടച്ചവൻ? എവിടെ പോയി അവൻ്റെ റഹ്മത്ത്? എവിടെ പോയി അവൻ്റെ കാരുണ്യം എന്നല്ല നാം ചിന്തിക്കേണ്ടത്. കോടാനകോടി മനുഷ്യരുണ്ടല്ലോ. ആ കോടാനകോടി മനുഷ്യരിൽ കുറഞ്ഞ ആളുകൾക്കല്ലേ ഉടയതമ്പുരാൻ ഇപ്പോൾ രോഗം കൊടുത്തിട്ടുള്ളൂ. അതിലൊക്കെ എന്തെങ്കിലും ചില സദുദ്ദേശങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ, തന്ത്രങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ധിക്കാരികൾ അമർച്ച ചെയ്യാനാകാം, ഒരുപക്ഷെ വിശ്വാസികളെ തന്നെ അവരെ വിശ്വാസത്തിൻ്റെ ദൗർബല്യവും ദുർബലതയും ശക്തിയും പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാകാം. അത് ലോക ചരിത്രത്തിൽ ധാരാളം കടന്നുപോയിട്ടുണ്ട്. അതൊന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വിരുദ്ധമല്ല. കോടാനകോടി മനുഷ്യർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നു. ഈ രോഗത്തിൻ്റെ വൈറസുകൾ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യരോടും രോഗത്തിൽ പെട്ടവരോടും പെടാത്തവരോടും ഒക്കെയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു രൂപത്തിലല്ലെങ്കിൽ വേറെ രൂപത്തിൽ വന്നു ഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ തരുന്ന വെള്ളമാണ്, അവൻ തരുന്ന വായുവാണ് ശ്വസിക്കുന്നത്. അവൻ്റെ ആകാശലോകത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. അവൻ്റെ ആകാശഗംഗയിൽ കോടാനകോടി നക്ഷത്രങ്ങൾ പ്രകാശം പൊരിക്കുന്നുണ്ട്. രാവും പകലും മാറി മാറി വരുന്നുണ്ട്. ഒരു രാത്രി എങ്ങാനും നേരം വെളുക്കാതെ നിൽക്കുന്നുണ്ടോ? ഒരു പകലെങ്ങാനും അസ്തമിക്കാതെ ഇരിക്കുന്നുണ്ടോ? അവിടെയൊക്കെയും നാം ഉടയതമ്പുരാനായ പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നാം കാണേണ്ടതാണ്. അപ്പം ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിവിധ തരത്തിലാണ്. അവൻ്റെ ദാസന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അവൻ മാപ്പ് ചെയ്തു കൊടുക്കുന്നു. അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇനിയും അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിൻ്റെ സ്വഭാവ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് കാരുണ്യം മനുഷ്യർ തമ്മിലങ്ങുമെങ്ങും കാരുണ്യം കാണിക്കണം. അള്ളാഹുവും അവൻ്റെ ദാസന്മാരും തമ്മിലുള്ള കാരുണ്യത്തെ സംബന്ധിച്ചാണ് ചെറിയ ഒരു സ്പർശം ഞാൻ നടത്തിയിട്ടുള്ളത്. ഇനി മനുഷ്യർ തമ്മിലുള്ള കാരുണ്യം ഉണ്ടാകണം. റഹ്മത്തി വസിഅത്ത് കുല്ല ശൈൻ, എൻ്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമായതാണ്. മനുഷ്യർക്ക് മാത്രമല്ല, സകല ചേതന അചേതന വസ്തുക്കൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രവിശാലമാണ്. ആ റഹ്മത്ത്, അള്ളാഹു തആലാൻ്റെ ആ റഹ്മത്ത് കാരുണ്യം സൃഷ്ടികൾ, പടപ്പുകൾ, മനുഷ്യർക്കും ഇതര ജന്തുക്കൾക്കും എല്ലാവരോടും അത് കാണിക്കണം. അത് കാണിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയോട് പറഞ്ഞു,
ഒമാ അർസൽനക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ നബി, അങ്ങയെ സകല ജീവജാലങ്ങൾക്കും സകല പടപ്പുകൾക്കും സകല സൃഷ്ടികൾക്കും കാരുണ്യമായും കൊണ്ട് മാത്രമാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്. കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ മാത്രമാണ് മുത്തുനബിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി വഴിയിൽ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സുദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ, കണ്ടില്ലേ ആ ശിശു, ആ കുട്ടി, അതിൻ്റെ മാതാവിനെ കാണാനില്ല, അത് ഒറ്റപ്പെട്ടു പോയ കുട്ടിയാണ്, പിടിച്ചോളൂ ആ കുട്ടിയെ, ആരെങ്കിലും അന്വേഷിച്ച് വരുകയാണെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ കുട്ടിയെ അവരെടുത്തുകൊണ്ട് പോയി. കുട്ടി വാവിട്ട് ഇങ്ങനെ കരയുകയാണ്. കുഞ്ഞിനെ താലോലിച്ചുകൊണ്ടും സമാധാനിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ അതാ കടന്നു വരുന്നു. ആ സ്ത്രീ തലയിൽ മുണ്ടുപോലും ഇട്ടിട്ടില്ല, പരിഭ്രാന്തയാണ്, മാറത്തടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അങ്ങനെ വന്നു നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു, കുഞ്ഞി ഇവരെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടു, പിടിച്ചു പറിച്ച് കുട്ടിയെ കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി ചോദിക്കുക, അതറൗന ഹാദിഹി റഹീമത്തം ബിവലദിഹ, സ്വഹാബികളെ, ആ സ്ത്രീ ആ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ആ ഉണ്ട് നബിയെ. ആ പെണ്ണിൻ്റെ കാരുണ്യത്തിൻ്റെ മനസ്സാണല്ലോ സങ്കടപ്പെട്ടതും വിരുമ്പിയതും കരഞ്ഞതും സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് പോയതും ഒക്കെ. എന്നാൽ ഹബീബ് റസൂലുള്ള ചോദിച്ചു, ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയും ആ ഉമ്മ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല നബി, ഒരിക്കലും ചെയ്യില്ല. എങ്കിൽ അള്ളാഹു തആല ഇതിനേക്കാളും കാരുണ്യവാനാണ്. എങ്കിൽ അള്ളാഹു തആല വല്ലാഹു അർഹമു ബിൽ മുഅ്മിനി മിൻ ഹാദിഹി ബിവലദിഹ, ഈ സ്ത്രീ അതിൻ്റെ ശിശുവിനെ കൊണ്ട് എന്തുമാത്രം കാരുണ്യമാണോ കാണിച്ചതെങ്കിൽ അതിനേക്കാളും വലിയ കാരുണ്യവാനാണ് പടച്ച റബ്ബ്. ഇത് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായതാണ്. റഹ്മത്തുല്ലാഹി വസിഅത്ത് കുല്ല ശൈഇൻ, കുട്ടിയിലും കുളന്തയിലും ഉമ്മയിലും സ്ത്രീയിലും ആണിലും പെണ്ണിലും എല്ലാ ജീവജാലങ്ങളിലും. ഹബീബ് റസൂലുള്ളാഹി ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു അറവുകാരൻ തൻ്റെ അറവ് മാടിനെ, ഉരുവിനെ കയ്യും കാലും കെട്ടി ഇട്ടിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അറക്കാനുള്ള ആയുധം ഇങ്ങനെ മൂർച്ച കൂട്ടുകയാണ്. ഹോ, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അറവ് മാടുകളോട് പോലും കാരുണ്യത്തോടുകൂടി വർത്തിക്കണം. അറക്കുന്നത് ശാസ്ത്രീയമാണ്. മൃഗങ്ങളെ എങ്ങനെയെങ്കിലും തല്ലിക്കൊന്ന് തിന്നാൻ പറ്റില്ല. അതിൻ്റെ അന്നനാളവും ശ്വാസനാളവും മുറിഞ്ഞ രക്തം വാർന്നു ഒഴുകി വൃത്തിയായ മാംസമേ കഴിക്കാൻ പാടുള്ളൂ. ആ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉരുവിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ മറ്റൊരു മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ച് അറക്കാൻ പാടില്ല. ആ മൃഗത്തിലെ തന്നെ കയ്യും കാലും ഫുള്ള് കെട്ടാൻ പാടില്ല. സുഖകരമായി അതിന് പെടഞ്ഞു മരിക്കാവും സൗകര്യപ്പെടുന്ന വിധം അതിൻ്റെ ഒരു കയ്യ് അഴിച്ചിട്ട് മൂന്നെണ്ണം കൂട്ടിയിട്ടേ കെട്ടാൻ പാടുള്ളൂ എന്നാണ്. ഇരിക്കട്ടെ, അങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് ആ മൃഗത്തിൻ്റെ ഉരുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആയുധം മൂർച്ച കൂട്ടാനും പാടില്ല. ഇതിങ്ങനെ ഇയാൾ കാണിക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി ചോദിച്ചു, അതുരീദു അൻ തുബീതഹ മൗതാതിൻ, ഓ മനുഷ്യ, ആ ജീവിയെ, പ്രാണം മിണ്ടാപ്രാണിയായ ആ ജീവിയെ പലതവണ കൊല്ലാൻ ഒരുങ്ങുകയാണോ? അതിത് കണ്ടുകൊണ്ട് പ്രാണവേദനയുള്ളത് അറ്റാക്കായി പോകില്ലേ? ഇതാണ് കാരുണ്യം. എല്ലാ ജീവികളോടും, ഉറുമ്പിനെ പോലും, അടുപ്പിൽ വെക്കുന്ന പാത്രം, എണ്ണപ്പാത്രം, വറവ് ചട്ടി, ആ വറവ് ചട്ടിയിൽ ഉറുമ്പും കൂട്ടമായി വന്നിട്ടുണ്ടെങ്കിൽ ഓ ഉമ്മമാരെ, അത് തട്ടിക്കളയുകയല്ലാതെ അതങ്ങനെ എടുത്ത് കത്തുന്ന അടുപ്പിൽ വെച്ച് ആ ഉറുമ്പിൻ കൂട്ടങ്ങളെ കൂട്ടക്കുരുതി നടത്തി കരിക്കരുത് എന്നാണ് ഹബീബ് റസൂലുള്ളാഹിയുടെ നിർദ്ദേശം. സമകാലിക ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന വളരെ വേദനാജനകമായ ഒരു കാര്യമുണ്ട്. പച്ച മനുഷ്യന്മാരെ പിടിച്ചടിച്ചു കൊല്ലുകയാണ്. എന്തിൻ്റെ പേരിലായാലും, മതത്തിൻ്റെ പേരിലായാലും, രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും സംഘർഷം ഉണ്ടാക്കി പച്ച മനുഷ്യന്മാരെ ആൾക്കൂട്ട ആക്രമണം നടത്തി വടികൊണ്ടും വാളുകൊണ്ടും വെട്ടി കൂത്തി നശിപ്പിച്ച് കൊന്ന് അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചിടുന്ന ദുരന്ത മുഖമാണ് ഇന്ന് സമകാലിക ഇന്ത്യയിൽ ഈ കൊറോണ കാലത്തും മീഡിയകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദനിപ്പിക്കുന്ന, കണ്ണീരൊലിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇതല്ല മനുഷ്യന് വേണ്ടത്. മനുഷ്യൻ മനുഷ്യനോട് കാരുണ്യവാനാകണം. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഒന്നിൻ്റെ പേരിലും മനുഷ്യൻ അക്രമണ സ്വഭാവം ഉള്ളവനാകാൻ പാടില്ല.
ജാതിയും മതമൊന്നും കാരുണ്യത്തിന് പ്രശ്നമല്ല. കാരുണ്യത്തിൻ്റെ പ്രവാചകരായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഫീ കുല്ലി ഖബ്ദിൻ, ഏത് പച്ചമാംസമുള്ള ജീവികൾക്ക് ആഹാരം കൊടുത്താലും അതൊക്കെ സദഖയാണെന്ന. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, യുക്തിവാദിയാകട്ടെ, പട്ടിയാകട്ടെ, പന്നിയാകട്ടെ, ഏത് മനുഷ്യനും ജീവിക്കും ആഹാരം കൊടുക്കണം. ഇപ്പോൾ കൊറോണ കാലം, ധാരാളം മനുഷ്യന്മാർ പട്ടിണിയിലാണ്. കൂലിവേല ചെയ്തുകൊണ്ട് നിത്യേന കുടുംബം കഴിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, അവർ പുറത്തിറങ്ങി യാചനക്കിറക്കിയിട്ടില്ല എന്ന് മാത്രം. ആ യാചനിക്കാൻ വേണ്ടി കൂട്ടമായി ഇറങ്ങിയാൽ ആൾക്കൂട്ടമുണ്ടാക്കി എന്നതിൻ്റെ പേരിൽ അവർക്ക് അപകടവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പട്ടിണി കിടക്കുന്ന വീടുകളുണ്ട്, അവിടെയൊക്കെയും നമ്മുടെ സാന്ത്വനത്തിൻ്റെ കരസ്പർശമെത്തണം, നമ്മുടെ കാരുണ്യത്തിൻ്റെ കരസ്പർശമെത്തണം. അതാണ് ഈ വിശുദ്ധ റമദാനിന്റെ റഹമത്തിൻ്റെ പ്രത്യേകത. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വലിയ പ്രാമുഖ്യം കൊടുത്ത ആളാണ്. മുത്തു നബി ആദ്യമായി അവിടത്തേക്ക് ഖുർആൻ സന്ദേശം വഹീ ലഭിച്ച് വാർഹിറ എന്ന ആ ഗുഹയിൽ നിന്ന് സന്ദേശം ലഭിച്ച് ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് പ്രയാസമാപ്പെട്ട് ഭാര്യയായ ഖദീജ ബീവിയുടെ അടുത്ത് വന്നപ്പോൾ അവിടുന്ന് സാന്ത്വനപ്പെടുത്തിയ ലോകപ്രശസ്തമായ ഒരു വചനമുണ്ട്. ഖല്ല ഇല്ല നബിയെ, വല്ലാഹി അല്ലാഹുവാണ്, ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹു തങ്ങളെ മാനം കെടുത്തില്ല കേട്ടോ, അല്ലാഹു തങ്ങളെ കൈവെടിയുകയില്ല, അല്ലാഹു തങ്ങളെ മാനം കെടുത്തുകയില്ല. എന്താണ് കാരണം? എന്താണതിന് കാരണം? അങ്ങ് യുവാവാണ്, യൗവനം മുഴുവനും അങ്ങ് ചെലവഴിച്ചത് സാമൂഹ്യ സേവന രംഗത്താണ്. ഇന്നക്കല തസിലു റഹിമ വതഹ്മിലുൽ കല്ല, രക്തബന്ധത്തിനൊരു മൂല്യവും കൽപ്പിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിൽ അമ്മയാര് അച്ഛനാരാണെന്ന് നോക്കാതെ, മകനാര് മകളാരാണെന്ന് നോക്കാതെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നൊരു കാലഘട്ടത്തിൽ രക്തബന്ധത്തിന് മൂല്യമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചൊരു യുവ യൗവനമാണ് ഓ നബി അങ്ങയുടെ യൗവനം. അങ്ങനെയാണ് അങ്ങ് ജീവിച്ചത്. വതഹ്മിലുൽ കല്ല, ജീവിതത്തിൽ ദുരിതം പേറുന്ന ആളുകളെ അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന ആളുകൾ ആരെ കണ്ടാലും, അങ്ങയുടെ വീട്ടിൽ വലിയ പട്ടിണിയാണെങ്കിൽ പോലും, ആര് വിശന്ന് വരഞ്ഞു വന്നവരാണെങ്കിലും മുത്തുനബി ആ ആളെ കൊണ്ട് കൂട്ടി വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിൽ വല്ല ആഹാരമുണ്ടെങ്കിൽ അത് കൊടുക്കും. വീട്ടിൽ ആഹാരമൊന്നുമില്ലെങ്കിൽ, ആരെടുത്താണോ ആഹാരമുള്ളതെങ്കിൽ അവരെ കൂടെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ച ലോക സംസ്കാരം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹിയാണ്. ആ നബിയോട് പറയുകയാണ് പത്നിയായ ഖദീജ ബീവി സാന്ത്വനത്തിൻ്റെ വചനങ്ങൾ. ഇല്ല നബിയേ, അങ്ങയെ അല്ലാഹു തല കൈവിടുകയില്ല. എന്താണ് കാരണം? വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവായിബിൽ ഹഖി, ഇതുപോലെ കാലവിപത്തുകളൊക്കെ സംഭവിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ജനങ്ങളെയൊക്കെ സഹായിക്കാൻ മുൻപന്തിയിൽ നിന്നിരുന്ന ആളല്ലേ നബിയെ. ആ കാരുണ്യത്തിൻ്റെ ഉറവിടമായ അങ്ങയെ പടച്ച റബ്ബ് തമ്പുരാൻ കൈവിടുകയില്ല. അപ്പം പാവങ്ങളെ സഹായിക്കുക, ജാതിയും മതമൊന്നും നോക്കാതെ ഭക്ഷണം കൊടുക്കുക, ധർമ്മം ചെയ്യുക, ഏത് ജീവികൾക്കും ഭക്ഷണം കൊടുക്കുക. നമ്മുടെ പഴയ പൂർവ്വകാല ഉമ്മമാരും വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ ഒരു സംസ്കാരം പഴയ കാലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ചക്കയോ മാങ്ങയോ ഒക്കെ പഴുത്തു കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അത് പറിച്ചാൽ തന്നെ കുറച്ചു മാങ്ങ കുറച്ചു ചക്കയൊക്കെ ആ ആ വൃക്ഷത്തിൽ തന്നെ ഇടും. അതെന്തിനാ? അത് വല്ല പക്ഷിപ്പറവകളൊക്കെ കൊത്തി തിന്നിട്ടെ. പക്ഷിപ്പറവകളൊക്കെ കൊത്തി തിന്നുന്നതിൽ പോലും നമുക്ക് പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ മക്കളാണ് നാം. ആ കാരുണ്യത്തിൻ്റെ മനസ്സിൻ്റെ കാലമാണ് വിശുദ്ധ റമദാൻ. വ്രതമെടുക്കുന്നവരായ നാം നമ്മൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഉള്ളതിൽ ഒരു ചെറിയ വിഹിതം സ്വന്തം കുടുംബങ്ങൾക്ക്, കൂട്ടങ്ങൾക്ക്, അയൽവാസികൾക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള കാരുണ്യം ഉറവ് പൊട്ടണം. ഈ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. മാത്രമല്ല, അള്ളാഹുവിനോട് അവൻ്റെ റഹ്മത്ത് വ്യാപകമായി ദുആ അരക്കണം. അള്ളാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ.
കരുണ്യവാനിന്മാരിൽ കരുണ്യവാനായ റബ്ബേ, നീ എന്നോട് കൃപ കാണിക്കണമേ എന്നിങ്ങനെ ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. റഹ്മാനായ അള്ളാഹുവേ, ലോകത്തോട് നീ കൃപ ചെയ്യണേ റഹ്മാനെ, നീ നിൻ്റെ റഹ്മത്ത് ലോകത്തിന് നീ ചൊരിഞ്ഞു തരണേ റഹ്മാനെ. വമാ അൻത ബിളല്ലാമിൻ ലിൽ അബീദ്, നീ ലോകത്തെ ദാസന്മാർ അക്രമിക്കുന്നവനല്ല, നീ കാരുണ്യവാനാണ്, ദയാലുവാണ്, ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ്, റഊഫാണ്. നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് ചൊരിഞ്ഞ് അനുഗ്രഹിക്കണേ റഹ്മാനെ. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته